കുറച്ച് ദിവസം മുന്നേ കൊല്ലം പട്ടത്താനത്ത് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അച്ഛൻ ജീവൻ ഉടക്കിയ ഒരു സംഭവം നിങ്ങളെല്ലാവരും കണ്ടു കാണും. അത് സൂയിസൈഡായിരുന്നു. കാര്യം രണ്ട് പിള്ളേരെ കൊന്നിട്ട് സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുമായിരുന്നു. ചെയ്യാനുള്ളതിൻ്റെ റീസൺസ് ഇപ്പം ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തൊട്ടേ കുറച്ച് കാര്യങ്ങൾ ന്യൂസിലെല്ലാം വരുന്നുണ്ട്. ഈ പറയുന്ന മരിച്ച പ്രമോദ് എന്ന് പറയുന്ന ആളുടെ വൈഫാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പം പ്രമോദിൻ്റെ ഇപ്പം അനിയത്തി കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ച് ന്യൂസ് ചാനൽസിലൊക്കെ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് മരിക്കാനുള്ളതിൻ്റെ റീസണും ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന പ്രമോദിൻ്റെ വൈഫായിട്ടുള്ള പുള്ളിക്കാരത്തി ഡോക്ടറാണ്. അപ്പം പുള്ളിക്കാരത്തിക്ക് വേറെ എന്തോ റിലേഷന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അവിഹിതമായിട്ടെന്തോ റിലേഷൻ ഉണ്ടായിരുന്നു. അതും മാത്രമല്ല, പിന്നെ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ വിട്ട് കൊടുക്കേണ്ടി വരുമെന്നും പ്രമോദ് കുറച്ച് നാളായിട്ട് ഗൾഫിലായിരുന്നു, പിന്നെ നാട്ടിൽ വന്നു, പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. വൈഫുമായിട്ടുള്ള സൗന്ദര്യ പിണക്കവും കാര്യങ്ങളും പിന്നെ ഇങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോൾ അത് വലിയ ഇഷ്യൂസൊക്കെ ആയിട്ട് മാറിയതും അതിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് പ്രശ്നങ്ങളെല്ലാം നടന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഇവരുടെ ഫാമിലി ഇഷ്യൂസാണ് ഇവരുടെ ഇടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന ലക്ഷ്മിക്ക് വേറെ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് പേഴ്സണലി അറിയാത്തത് കൊണ്ട് നമുക്കത് അറിയത്തില്ല. ഇത് ന്യൂസിനകത്തുനിന്നും കാര്യങ്ങളിനകത്തുനിന്നും കിട്ടുന്ന വാർത്ത മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. എന്തായി കഴിഞ്ഞാലും ഇപ്പം ഇതിനകത്ത് മെയിനായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പൊടി കുഞ്ഞുങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? സത്യം പറഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ല. അവർ ജീവിതം എന്താണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ വെറും പൊടി മക്കളാണ്. അവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ ബലിയാടാവുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം പ്രമോദിനെ സംബന്ധിച്ച് പ്രമോദിന് മേ ബി പിള്ളേരെ വിട്ട് ജീവിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിൽ ചെയ്തതായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പൊടി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത്. കാര്യം സ്വന്തമായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ജീവൻ കൊടുക്കുകയാണെങ്കിൽ ആ പിള്ളേർ എന്ത് ചെയ്ത്, ആ പിള്ളേർ എന്താണ് ലോകമെന്ന് മനസ്സിലായി വരുന്നൊരു സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയണത് അന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം നമ്മുടെയൊക്കെ ഫാമിലി ലൈഫുകളിൽ കുറേ ആൾക്കാരെ നമ്മൾ ഡേ ബൈ ഡേ കാണുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ ഫാമിലി കോർട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് കേസസ്സാണ് ഇങ്ങനെ കെട്ടിക്കിടക്കണത് ഈ കുടുംബജീവിതങ്ങൾ പ്രശ്നങ്ങളായിട്ട്. ഇതിപ്പം നിലവിലിപ്പം പറയണത് ലക്ഷ്മി പ്രമോദും സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ആയാൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോൾ ഈ പിള്ളേരുടെ കാര്യങ്ങളിൽ വളരെ എന്തോ പറയണ്ട, നമുക്കൊരിക്കലും അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം പൊടി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ പിള്ളേരെന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. എന്തായാലും ഇനിയും നമ്മുടെ ലൈഫിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓരോ പാഠമായിരിക്കട്ടെ. കാര്യം നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ഇഷ്യൂസിൽ നിങ്ങളുടെയൊക്കെ മക്കളെ ആയിരിക്കും അതിനകത്ത് ഇൻവോൾവ് ആവാതിരിക്കാനായിട്ട് മാക്സിമം കഴിവതും ശ്രമിക്കുക. ഭാര്യയ്ക്കും ഭർത്താവയ്ക്കും ഭർത്താവിനും ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുക. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുങ്ങളെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപദ്രവിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ. അപ്പം ഇതിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക.